ചെയ്തപ്പോൾ അള്ളാഹുവിനോട് വിളിച്ചു തേടുന്നുണ്ട്. അതുപോലെ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും സന്താനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റു പല നബിമാരും സഹാബികളും മറ്റു പല നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇതുപോലെ ഏതെങ്കിലും ഒന്നോ മൂന്ന് തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് വിളിച്ചു തേടിയതായി, അതായത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയതായി ഉദ്ധരിക്കാൻ പറ്റുമോ? ഒന്നുകൂടി ഞാൻ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ആദൻ നബി മുതലായ പല നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. അതുപോലെ അള്ളാഹു അല്ലാത്തവരോട് വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതെങ്കിലും ഇത്തരം തെളിവുകൾ ഉദ്ധരിക്കാൻ പറ്റുമോ എന്നാണ്. ചോദ്യകർത്താവ്, ആദൻ നബി തെറ്റ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞത് അത് ഏത് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ് എന്ന് അറിയണമെന്നുണ്ട്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ അമ്പിയാക്കൾ തെറ്റ് ചെയ്യാത്തവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ഏത് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. സഹോദരന്മാരെ, എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അതായത് വിശുദ്ധ ഖുർആനിൽ നബിമാർ സത്യവിശ്വാസികൾ മുതലായവർ അള്ളാഹുവോട് വിളിച്ചു തേടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം പറയാൻ, ഇബ്രാഹിം നബി സന്താനത്തിന് വേണ്ടി, സക്കരിയ നബിയും സന്താനത്തിന് വേണ്ടി വിളിച്ചു തേടുന്നുണ്ട്. ഇതേപോലുള്ള മൂന്ന് തെളിവുകൾ, മൂന്ന് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതല്ല, ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ആദൻ നബി തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹുവിനോട് വിളിച്ചു തേടിയത് ഖുർആനിലുണ്ട് എന്ന് ഈ സദസ്സിൽ ചോദ്യത്തിൽ ഉന്നയിച്ച ഒരു വാചകമാണ്. അപ്പൊ ഞാൻ അതിന് പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ, ഈ സദസ്സിലുള്ളവരൊക്കെ ആദൻ നബി തെറ്റ് ചെയ്യുന്നു, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തെ ഞാൻ അംഗീകരിച്ചു എന്ന് വരും. അതുകൊണ്ട് എനിക്ക് ചോദ്യകർത്താവിനോട് ചോദിക്കാനുള്ളത്, അപ്പറഞ്ഞത് പിൻവലിച്ചോ ഇല്ലേ എന്നതാണ്. മറ്റേ മറുപടി ഇൻഷാല്ല ഞാൻ പറയും. ഇത് ആദൻ നബി തെറ്റ് ചെയ്തു എന്ന് ആമുഖം പറഞ്ഞത് കൊണ്ടാണ്, ആദ്യം പറഞ്ഞത് തന്നെ ഇസ്ലാമിന്റെ വിശ്വാസത്തിന് എതിരായത് കൊണ്ടാണ്. ആ വാദം, ആദൻ നബി തെറ്റ് ചെയ്തു എന്ന വാദം, അത് പിൻവലിച്ചോ അല്ല അതിപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്ന് തുടങ്ങിയ പ്രാർത്ഥനയിൽ അള്ളാഹുവേ, നമ്മോട് തന്നെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്ന് ആദൻ നബി വളരെ കൃത്യമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും സന്താനത്തിന് വേണ്ടിയും അയ്യൂബ് നബി രോഗം വന്നപ്പോലും പോലും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കാൻ പറ്റും. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഈ ചോദ്യത്തിന് ഒരു ലളിതം, വളരെ ലളിതമായ ഉത്തരമാണ്. അതുപോലെ തന്നെ മൂന്നോ നാലോ ഉദാഹരണങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയായി ഉസ്താദിന് ഉദ്ധരിക്കാൻ പറ്റുമോ? റബ്ബന ളംന അൻഫുസന എന്ന് പറഞ്ഞിട്ട് അർത്ഥം അങ്ങനെയല്ല. റബ്ബന ളംന അൻഫുസന എന്നതിന്റെ അർത്ഥം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നല്ല. അങ്ങനെ ഏത് ഡിക്ഷണറിയിലാണ് അർത്ഥം പറഞ്ഞത്? ഇവിടുത്തെ ഡിക്ഷണറി പറഞ്ഞാ ഡിക്ഷണറി പറയാനല്ല, എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അഥവാ ഒരുപാട് ആരും ആരും ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട, എല്ലാവരും കേട്ട് പഠിച്ചാൽ മതി. ആദൻ നബി മുതൽ ഇബ്രാഹിം നബി, അയ്യൂബ് നബി, സക്കരിയ നബി, ഇവരൊക്കെ വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഉദാഹരണം അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി ഉസ്താദിന് പറയാൻ പറ്റുമോ? മറ്റത് നിങ്ങൾ പിൻവലിച്ചോ? അതായത് ആദൻ നബി തെറ്റ് ചെയ്തു എന്നുള്ള വാദം നിങ്ങൾ പിൻവലിച്ചോ? സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു പോയി എന്ന് ആദൻ നബി വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സന്താനത്തിന് വേണ്ടി ഇബ്രാഹിം നബിയും സക്കരിയ നബിയും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ചരിത്രമുണ്ട്. അയ്യൂബ് നബി രോഗം വന്നപ്പോൾ അള്ളാഹുവോട് വിളിച്ചു തേടിയിട്ടുണ്ട്. ഇതേപോലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി ഉസ്താദിന് ഉദ്ധരിക്കാൻ പറ്റുമോ? ആരും ശ്രദ്ധിക്കണ്ട. നേരത്തെ പറഞ്ഞു റബ്ബനാ ളംന അൻഫുസന എന്നതിന്റെ അർത്ഥം തെറ്റ് ചെയ്തു പോയി എന്നാണ്. ഇപ്പൊ പറയുന്നു ശരീരത്തെ അക്രമം ചെയ്തു പോയി എന്നാണ്. ഏതാണ് ശരി, ആദ്യം പറഞ്ഞോ രണ്ടാമത് പറഞ്ഞതോ? ചോദ്യം വ്യക്തമായിട്ടില്ലേ? ഞാൻ അള്ളാഹുവിനോട് തേടിയ നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതേപോലുള്ള അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയതായ ഒന്നോ രണ്ടോ ഉദാഹരണം ഉസ്താദിന് പറയാൻ പറ്റുമോ? ഒരു ചോദ്യമില്ല. അപ്പൊ ആദ്യം പറഞ്ഞ് പിൻവലിച്ചോ?
ആദൻ നബി തെറ്റ് ചെയ്തു തന്നെ പിൻവലിച്ചോ? ഞങ്ങൾക്കത് മനസ്സിൽ, ഞങ്ങൾ മുസ്ലിമികൾക്ക് അങ്ങനെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അത് ഞാൻ അയാളോട് ചോദിക്കുന്നത്. ആ ചോദ്യം പറയാ, ഇത് പറഞ്ഞിട്ട് പറയാ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉസ്താദ് ചിരിക്കരുത്, ചിരിക്കാതെ ഉത്തരം പറയാം. ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്ത അള്ളാഹുവോട് തേടിയതായുണ്ട്. ഇതേപോലെ മഹാന്മാരോ നബിമാരോ ഔലിയാക്കളോ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയ ഉദാഹരണം ഉസ്താദിനുണ്ടോ? അതാ ചോദ്യം. വളരെ ലളിതമാണ് ചോദ്യം, ഒരു കുട്ടിക്കൊടുക്കുള്ള ഇല്ലാത്ത ചോദ്യമാണ്. ചിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഖുർആനുണ്ട്, അള്ളയാണ് ചിരിപ്പിക്കുന്നവരും കരയിപ്പിക്കുന്നവരും. എന്നെ അള്ള ചിരിപ്പിക്കാണ്, ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ അള്ള കരയിപ്പിക്കുന്നുണ്ടാകാം, ഞാൻ ഉത്തരവാദിയല്ലോ. അപ്പോ അള്ളഹക്കവാബുക്ക, അള്ള ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനുമാണ് എന്ന് ഖുർആൻ പറയും. അള്ള എന്നെ ചിരിപ്പിക്കുന്നു, നിങ്ങളെ അള്ള കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്റെ വിഷയം അതല്ല. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി തരും. നിങ്ങളെ ചോദ്യത്തിന്റെ തുടക്കം പറഞ്ഞത് ആദൻ നബി തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ തുടങ്ങിയത് തന്നെ. അത് ഞങ്ങൾ മുസ്ലിം, നിങ്ങളെ വിശ്വാസമല്ല. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? ഇങ്ങോട്ട് ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. അള്ളാഹുവോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഉസ്താദിന് മഹാന്മാരോടോ ഔലിയാക്കന്മാരോടോ മറ്റ് നബിമാരോടോ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ച് തേടിയ ഒരു ചരിത്രം, ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരായിപ്പോ പറഞ്ഞ്, നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരായിപ്പോ പറഞ്ഞ്. അതെ, ഉസ്താദ് എന്റെ ചോദ്യം വ്യക്തമല്ല. ഞാൻ ആദ്യം ഉസ്താദിനോട് ചോദിച്ചത്, ഉസ്താദിനോട് ചോദിച്ചത് ഞാൻ ആദ്യം എന്താ ചോദ്യം തന്നെ വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ നബിമാരും ഔലിയാക്കന്മാരും ചോദിച്ചതായുണ്ട്. ഇതേപോലെ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച ഒരു ചോദ്യം ഉസ്താദിന് ഉത്തരിക്കാൻ പറ്റുമോ വിശുദ്ധ ഖുർആനിൽ നിന്ന്? നിങ്ങളെ പ്രസ്ഥാനത്തിന് പേരില്ല, ഉണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇദ്ദേഹം കഴിഞ്ഞ 4-5 വർഷമായി നമ്മുടെ പരിസരത്ത് നടക്കുന്ന മുഖാമുഖം പരിപാടികളിൽ അന്ന് അഭിവക്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളാണ്. ഇപ്പോൾ ഇദ്ദേഹം കോഴിക്കോട് മുജാഹിദാണോ എറണാകുളം മുജാഹിദാണോ എന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഏതായാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന് ഞാൻ പറയുന്നത് സിദ്ദീഖ് സാഹിബ് സമ്മതിക്കുമെന്ന്, സിദ്ദീഖ് എന്നാണ് പേരും. എനിക്ക് വളരെ വ്യക്തമായിട്ട്, വളരെ വ്യക്തിപരമായി അടുപ്പുള്ള ആളാണ് ഇദ്ദേഹം. അതെ, എനിക്ക് എനിക്കയാളെ പേരറിയേണ്ട ആവശ്യമില്ല, എനിക്കറിയേണ്ട ആളെ പ്രസ്ഥാനമാണ്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഞാനൊരു മറുപടി പറയുമ്പോ യുക്തിവാദിയാണെങ്കിൽ യുക്തി കൊണ്ടാണ് മറുപടി പറയാ, മുജാഹിദാണെങ്കിൽ മുജാഹിദ് അംഗീകരിക്കുന്ന തെളിവാണ് പറയാ, സുന്നിയാണെങ്കിൽ സുന്നി അംഗീകരിക്കുന്ന തെളിവാണ് പറയാ. അപ്പൊ എനിക്ക് കക്ഷി ഏതാണെന്ന് അറിയേണ്ട ആവശ്യം വരുന്നത് തെളിവുകളിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. തെളിവുകളിലേക്ക് കടക്കുമ്പോ ചോദിക്കുന്ന ആൾ ആരാണെന്ന് നോക്കാതെ ഒരു യുക്തിവാദിനോട് ആയ തോതി കൊടുത്തിട്ട് കാര്യമില്ല. ഒരു നിരീശ്വരവാദിയോട് അള്ള ശിക്ഷിക്കുന്നിട്ട് കാര്യമില്ല. അപ്പോ കക്ഷി മുജാഹിദാണോ ജമാഅത്താണോ, ഇനി മുജാഹിദിൽ തന്നെ കോഴിക്കോടാണോ എറണാകുളമാണോ, ഇനി അല്ല ജമാഅത്ത് ഇസ്ലാമിയാണോ ഖാദിയാനിയാണോ യുക്തിവാദിയാണോ നിരീശ്വരവാദിയാണോ മതവിശ്വാസിയാണോ മുസ്ലിമാണോ, ഇതാണ് എനിക്ക് അറിയേണ്ടത്. അതനുസരിച്ച് വേണം മറുപടി പറയാൻ. അല്ലാതെ ഈ നിഴലിനെ വെടിവെക്കാൻ കഴിയില്ലല്ലോ. എന്താണ് ഈ സാധനം എന്ന് മനസ്സിലാണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് പ്രസ്ഥാനം. കാരണം അയാൾ തുടങ്ങുന്നത് തന്നെ ആദൻ നബി തെറ്റ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ്. ആദൻ നബി തെറ്റ് ചെയ്തു എന്ന് മുസ്ലിമികളായ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പ്രവാചകന്മാർ തെറ്റ് ചെയ്യാത്തവരാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇയാളുടെ പ്രസ്ഥാനം ഏതാണെന്ന് അറിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അംഗീകരിക്കുന്ന നിലക്കുള്ള മറുപടി പറഞ്ഞു കൊടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് അയാളെ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിക്കുന്നത്. പ്രസ്ഥാനം ചോദിക്കുമ്പോൾ പിന്നെയും ചോദിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. ആ പ്രസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ലല്ലോ. ഉസ്താദിന് പ്രസ്ഥാനം അറിയണം നിർബന്ധമാണെങ്കിൽ ഞാൻ മുജാഹിദ് പ്രവർത്തകനാണ്. എന്റെ ചോദ്യം ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ആദൻ നബി മുതൽ ഇബ്രാഹിം നബി, സക്കീരിയ നബി, അയ്യൂബ് നബി തുടങ്ങിയ ഒരുപാട് നബിമാര് അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതേപോലെ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് തേടിയതായ ഉദാഹരണങ്ങൾ ഉസ്താദിന് പറയാൻ പറ്റുമെന്ന്. അപ്പൊ ഈ ആദൻ നബി തെറ്റ് ചെയ്തു എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണോ, അല്ല നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണോ? നിർത്തിയോ? അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ പോയത്. ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പറയാതെ ചോദ്യം ചോദിക്കാൻ വന്നെ ഉരുട്ടുകയാണ്.
സാധാരണക്കാരനെ ചോദ്യം ചോദിക്കാൻ പോലെ സാധാരണ മുജാഹിദ് പ്രവർത്തകർ മുസ്ലിയാക്കന്മാരുടെ ചോദ്യം ചോദിക്കാൻ പോയാലേ നിങ്ങൾ അങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് അയാളെ ഉരുട്ട് അയാളോട് വാദപ്രതിവാദം നടത്തുകയാണ്. ഇതാണ് സത്യം തെളിയിക്കലല്ല ഇവരെ മുഖാമുഖത്തിന്റെ ഒന്നും ഉദ്ദേശമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും സത്യം സത്യമായി ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിയുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലെയുള്ള ദുർവ്യാഖ്യാന വീരന്മാരായ മുസ്ലിയാക്കന്മാരിൽ നിന്നും ഈ സമുദായത്തെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദല്ല ശിർക വൽ